എൻ്റെ മകൻ ബിനോയിക്കെതിരായി മുംബൈ പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടുള്ള പരാതി സംബന്ധിച്ച് പരിശോധിച്ച് അതിൻ്റെ നിജസ്ഥിതി നിയമപരമായി കണ്ടെത്തേണ്ടതാണ്. ആരോപണവിധേയനായ വ്യക്തിയെ സഹായിക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ ഉള്ള ഒരു നടപടിയും ഞാനോ പാർട്ടിയോ സ്വീകരിച്ചിട്ടില്ല, ഇനി സ്വീകരിക്കുകയുമില്ല. ബിനോയ് പ്രായപൂർത്തിയായവരും പ്രത്യേക കുടുംബമായി താമസിക്കുന്നവരുമാണ്. ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വർഷങ്ങളിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടതും കുറ്റാരോപിതനായ വ്യക്തിയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം മാത്രമാണ്. അക്കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിന് കൂട്ടുനിൽക്കാൻ ഒരിക്കലും സന്നദ്ധമാവുകയില്ല. കുടുംബാംഗങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ ഉത്തരവാദിത്വം പാർട്ടിക്കോ വ്യക്തിപരമായി എനിക്കോ ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഭാഗമായി വരുന്ന ഫലങ്ങൾ ബന്ധപ്പെട്ടവർ തന്നെ അനുഭവിക്കണം. അത്തരത്തിലൊരു നിലപാടാണ് ഈ പ്രശ്നത്തിൽ ഞാൻ സ്വീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് CPM നിലപാട് എന്താണെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി ഇടപെടേണ്ടുന്ന ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പ്രശ്നം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വ്യക്തിപരമായി പാർട്ടി അംഗങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമം കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ സഹായിക്കുക എന്നുള്ളതല്ല പാർട്ടി അംഗങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം. അതേ സമീപനമാണ് എൻ്റെ മകൻ്റെ പേരിലായ ഒരു പാർട്ടി അംഗമെന്നുള്ളതിനെ ഞാൻ സ്വീകരിക്കും. മറ്റ് കാര്യങ്ങളെല്ലാം നിയമപരമായി പരിശോധിച്ച് തീരുമാനം എടുക്കട്ടെ. അതിലിടപെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യം വ്യക്തമാക്കാനാണ് മാധ്യമ സുഹൃത്തുക്കളെ ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ആയുർവേദ ചികിത്സയിലായിരുന്നു. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി നിങ്ങൾ കുറേ ദിവസമായി എന്നെ തേടി നടക്കുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എന്നെ തേടി വലയേണ്ടുന്ന കാര്യമില്ല. എന്തുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിച്ച് കാര്യം അറിയിക്കാൻ സന്നദ്ധമായിട്ടുള്ളത്. എൻ്റെ അടുത്ത് സംബന്ധിച്ച് ആരും സംസാരിച്ചില്ല. അത് ഈ പരാതിയിൽ പറയുന്നൊരു കാര്യമാണല്ലോ. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അത് കോടതി പരിശോധിക്കട്ടെ. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൻ്റെ മറ്റ് നടപടികളിലേക്കാണ് അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. അല്ല, അത് പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ടല്ലോ. നിയമാനുസൃതമായ നടപടിയുടെ ഭാഗമായി മകൻ ആവശ്യമായ നിയമ നടപടി നേരിടാൻ ഇപ്പം തന്നെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അത് ഈ നിങ്ങളുടെ ചിലരുടെ ഉദ്ദേശമാണ്. അത് തൽക്കാലം കയ്യിൽ വെച്ചാൽ മതി. അപ്പം അത് സംബന്ധിച്ച് ഇന്ന് വരുന്ന വാർത്തകൾക്ക് പിന്നിൽ ഇക്കാര്യത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള വ്യക്തമായിട്ടുണ്ട്.
അത് കൂടുതൽ പ്രതികരിക്കാൻ ഞാൻ അത് സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നില്ല. അത് സംബന്ധിച്ചൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, വ്യക്തിപരമായിട്ട് ഞാനല്ല. അല്ല, ഇത് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു പാർട്ടിയല്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പാർട്ടി തന്നെ ആവശ്യമായ തീരുമാനം കൊടുക്കും, അതാണ് പാർട്ടിയുടെ നടപടിക്രമം. പാർട്ടിക്ക് അകത്ത് കിടക്കുന്ന ചർച്ചകൾ പാർട്ടിക്ക് പുറത്ത് വെളിപ്പെടുന്ന ശീലം എനിക്കില്ല. നിങ്ങളുണ്ടാക്കുന്ന മാധ്യമ വാർത്തകളുടെയും പിറകിൽ പോകാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പാർട്ടിക്ക് അകത്ത് പറയുന്ന കാര്യം പാർട്ടിക്ക് പുറത്ത് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ നടപടി എടുപ്പിക്കാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് അല്ല, അത്തരം കാര്യങ്ങളൊക്കെ കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ, അത് സംബന്ധിച്ച് ഇപ്പം പ്രതികരിക്കുന്നത് ശരിയല്ലോ. അതൊക്കെ അവിടെ പരിശോധിക്കട്ടെ കോടതി. അവർ പ്രത്യേക ഒരു കുടുംബമായി താമസിക്കുന്നവനാണ്. അവൻ്റെ പിന്നാലെ ഞാൻ എപ്പോഴും പോകുന്ന ഒരാളാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. എനിക്കിത് സംബന്ധിച്ച് അറിയില്ലായിരുന്നു. ഇത് സംബന്ധിച്ച് കേസ് വന്നപ്പോഴാണ് മറ്റു കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നത്. മകൻ അന്ന് അവിടെ എന്നെ കാണാൻ വന്നിരുന്നു ഈ പ്രശ്നം വന്നപ്പോ. തിരുവനന്തപുരത്ത് എനിക്കറിയില്ല, ദിവസേന ഞാൻ അവിടെ കാണാറില്ല. ഞാൻ കുറച്ച് ദിവസമായി അവനെ കാണാത്തു. കോടതിയിൽ നിന്ന് ഈ പ്രശ്നം വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം വൻ പരാജയമാണ്. കാരണം 16-ാം തീയതി ഉള്ളതാണ്, 17-ാം തീയതി അതൊക്കെ നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസ് പരിശോധിക്കേണ്ട കാര്യമല്ലേ? അതിനകത്ത് ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ടോ? അത് സംബന്ധിച്ച് എനിക്ക് വിവരമില്ല. എനിക്കൊരു ആരോപണം വന്നിരിക്കുകയല്ലേ, ആരോപണം പരിശോധിച്ചാൽ നിജസ്ഥിതി കണ്ടെത്തട്ടെ. അത് സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ഈ ഘട്ടത്തിൽ ശരിയല്ല. മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ആ സന്ദർഭത്തിൽ തന്നെ വ്യക്തമാക്കിയത്. അവർ വിദേശത്ത് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു രക്ഷിതാവിന് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇടപെടാൻ ഏത് രക്ഷിതാവിനാണ് സാധിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ പ്രത്യേക കുടുംബമായിട്ട് താമസിക്കുകയാണ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം. അതിൻ്റെ സംരക്ഷണം കിട്ടും എന്ന് വിചാരിച്ചാരും തെറ്റ് ചെയ്യാൻ പുറപ്പെടണം. അത് പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾക്കും ബാധകമാണ്, കുടുംബാംഗങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷമൊക്കെ പറയുമ്പോഴാണ് ൾക്ക് ഇപ്പം മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല. അത് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും. അത് രാജ്യത്ത് സംവിധാനമില്ലേ, അവരത് കണ്ടുപിടിക്കട്ടെ. ഞാനങ്ങനെ ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ മുംബൈ പോലീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഓഫീസർ അല്ല. അല്ല, അവനത് നിശ്ചയിച്ചത് കൊണ്ടാണല്ലോ കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ, മുംബൈ കോടതി. അപ്പോൾ ഇത് സംബന്ധിച്ച് എനിക്ക് കോടതി വഴിയാണല്ലോ പരിശോധിക്കാൻ സാധിക്കും. അവൻ്റെ നിരപരാധിത്വം അവൻ കോടതിയിലാണ് അറിയിക്കുന്നത്. അതാ പരാതിയിൽ പറഞ്ഞ കാര്യം ആയതുകൊണ്ട് അത് ഞാൻ പ്രതികരിക്കുന്നത് ശരിയാണ്. കോടതിയിൽ പരിശോധിക്കുന്ന കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ഞാനും ആ കോടതിയിൽ ആകരാകേണ്ടത് ഇനി വരില്ലേ? ഇപ്പം എന്നെയും കൂടി കോടതി കയറ്റാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പം പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എവിടെ ഉണ്ടെന്നാണ് അന്വേഷിച്ചു
സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചാണെന്ന് തോന്നിട്ടിലാണ്. ഏ പോലീസ് ഓഫീസർ ചോദ്യം ചെയ്യുന്ന പോലെ മാധ്യമ പ്രവർത്തകന്മാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ട് പോകും. അതൊന്നും ഇപ്പൊ ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്, അതെല്ലാം കോടതി പരിശോധിക്കും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അത് കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഒരു അനുഭവ പാഠമാണ്.